നിരണം അരിയോടിച്ചാൽ പാടശേഖരത്തിലെ 12.5 ഏക്കറിലാണ് ഗോവർദ്ധൻ പ്രകൃതി കൃഷി പ്രചാരണ സംഘം കൃഷി ഇറക്കിയിരിക്കുന്നത്. ഇതിൽ 3.5 ഏക്കറിലും നാടൻ വിത്തുകളാണ് വിതച്ചത്. അന്യം നിന്നുപോയ അപൂർവ ഇനം നാടൻ വിത്തുകൾ ഉൽപ്പാദിപ്പിച്ച് കൃഷി ഇറക്കുകയായിരുന്നു. കൊടുങ്കണ്ണി, കന്നുകുളമ്മൻ, കൃഷ്ണകൗമോദ, കുഞ്ഞുഞ്ഞ്, ഞവര എന്നീ വിത്തുകളാണ് പ്രധാനമായും വിതച്ചിരിക്കുന്നത്. നാടൻ വിത്തുകൾക്ക് ഔഷധഗുണവും സുഗന്ധവും കൂടുതലാണ് എന്നതാണ് ഇതിന്റെ പ്രത്യേകത. കീടാണുക്കളെ അതിജീവിക്കുവാനുള്ള ശക്തി നാടൻ വിത്തുകൾക്കുള്ളതിനാൽ 3.5 ഏക്കറിൽ കീടനാശിനി പ്രയോഗം ഒഴിവാക്കിയിട്ടുണ്ട്. പ്ലാസ്റ്റിക് ഷീറ്റിൽ ഒരിഞ്ച് കനത്തിൽ ചെളി നിരത്തിയ ശേഷമാണ് വിത്തുപാകിയത്. ഇത് കിളിർത്ത ശേഷം യന്ത്രത്തിന്റെ സഹായത്തോടെ പറിച്ചു നടും. ഞാനിപ്പോൾ 3ാമത്തെ വർഷമാണ് കൃഷി ചെയ്യുന്നത്. തികച്ചും നാച്ചുറൽ കൃഷിയാണ്. നാടൻ പശുവിൻ്റെ ചാണകവും ഗോമൂത്രവും ഉപയോഗിച്ചുള്ള കൃഷി സമ്പ്രദായമാണ്. ഇതിലെ കീടനാശിനിയോ രാസവളങ്ങളോ മറ്റൊന്നും ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ ഏതാണ്ട് ഞങ്ങളുടെ 3 വർഷത്തെ പ്രവർത്തനം കൊണ്ട് ഏതാണ്ട് 400 വീടുകളിൽ ഇതിൻ്റെ അരി സ്ഥിരമായി കഴിച്ചുകൊണ്ടിരിക്കുന്നു. സമൂഹത്തിലെ രോഗങ്ങളും വിഷയങ്ങളും ധാരാളം കൂടുതലായിട്ടുള്ള സമയമായതുകൊണ്ട് നെൽകൃഷി തുടങ്ങിയ മറ്റ് കൃഷികളിലും തന്നെ ഇത് പ്രയോഗിക്കുന്നുണ്ട്. ബാക്കിയുള്ള പാടശേഖരത്തിൽ ജ്യോതി ഇനത്തിൽപ്പെട്ട വിത്താണ് വിതച്ചിരിക്കുന്നത്. 16 യൂണിറ്റുകളിൽ റോട്ടറി ക്ലബിൻ്റെ നേതൃത്വത്തിൽ റീപ്പ് പദ്ധതി എന്ന പേരിൽ സമാന രീതിയിൽ ജൈവകൃഷി നടത്തുന്നുണ്ട്. തരിശു പാടത്ത് നെൽകൃഷിയും അതുപോലെ തന്നെ പാടശേഖരങ്ങളെ കൃഷി ഉപയുക്തമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനവുമാണ് ഞങ്ങൾ ചെയ്തു വരുന്നത്. 5 തെക്കൻ ജില്ലകളിൽ 137 റോട്ടറി ക്ലബ്ബുകളിലായിട്ട് ഇന്ന് 150 ഹെക്ടർ സ്ഥലത്ത് ഇതുവരെ നെൽകൃഷി ഇറക്കിക്കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് റോട്ടറി ക്ലബ് ഓഫ് തിരുവല്ല 7 ഏക്കർ നെൽപ്പാടത്ത് ഗോവർദ്ധൻ പ്രകൃതി പ്രചാരക സംഘവുമായിട്ട് ചേർന്നുകൊണ്ട് പ്രകൃതി രീതിയിലുള്ള കൃഷി ചെയ്യുകയാണ്. നല്ല ഭക്ഷ്യരീതികൾ അവരുടെ കുടുംബാംഗങ്ങളെയും മറ്റ് ആളുകളിലേക്കും പ്രചരിപ്പിക്കാനുള്ള ഒരു സന്ദേശമാണ് ഈ പദ്ധതിയിലൂടെ വിഭാവനം ചെയ്തിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് അംഗം സ്വാമീപൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. നിരണം പഞ്ചായത്ത് പ്രസിഡന്റ് ലതാ പ്രസാദ്, റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് മാത്യൂസ് കെ ജേക്കബ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. വരും വർഷങ്ങളിൽ ഉപയോഗിക്കുന്നതിനായി 12ൽ പരം നാടൻ വിത്തുകൾ വികസിപ്പിച്ചെടുക്കുന്ന പദ്ധതിക്കും തുടക്കം കുറിച്ചിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, തിരുവല്ല.